ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്ന സിറോ മലബാർ സഭാംഗങ്ങളുടെ യൂത്ത് അറൈസൽ പ്രോഗ്രാമിൽ ഉക്രൈനിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ബൈത്തോയിലെ സാൻ ബർത്തലോമിയ പള്ളിയിൽ മെൽബൺ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിലും തുടർന്ന് നടന്ന സംഗമത്തിലും കാനഡയിലെ ഉക്രൈൻ ബിഷപ്പ് ബ്രയാൻ ബേഡയും ഉക്രൈനിൽ നിന്നുള്ള യുവജനങ്ങളും മുഴുവൻ സമയം പങ്കുചേർന്നു. വിശുദ്ധ കുർബാനയിൽ മാർ ജോസ് കല്ലുവീലിൽ, മാർ ജോസഫ് ശ്രാമ്പിക്കൽ, മാർ തോമസ് തറയിൽ എന്നിവരും കാർമ്മികരായിരുന്നു. 28 സിറോ മലബാർ വൈദികരും ഇന്ത്യ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യു കെ എന്നിവിടങ്ങളിലെ സിറോ മലബാർ രൂപതകളിൽ നിന്നും യൂറോപ്പിലെ സിറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നുമായി 15 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് യുവാക്കളും ആനിമേറ്റേഴ്സും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം പാദ്രിയാക്കീസ് കർദിനാൾ മാനുവൽ ക്ലമന്റിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംഗമത്തിന്റെ പ്രധാന വേദികളിലൊന്നായ എഡ്വേർഡ് ഏഴാമൻ പാർക്കിൽ നടന്ന കുർബാനയിൽ കർദിനാൾമാരും ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും യുവജന പ്രവർത്തകരുമടക്കം 200,000 പേർ പങ്കെടുത്തു. കർദിനാൾ മാനുവൽ ക്ലമന്റ് 6 ഭാഷകളിൽ ലോകത്തെ മുഴുവൻ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തു. സമ്മേളനത്തിന്റെ ആപ്തവാക്യമായ മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു എന്ന തിരുവചന ഭാഗം കേന്ദ്രീകരിച്ച് വചനത്തെ വഹിച്ച് കൂതാശകൾ സ്വീകരിച്ച് കാരുണ്യത്തിന്റെ മുഖമായി ക്രൈസ്തവ യുവാക്കൾ ലോകം മുഴുവൻ തിടുക്കത്തിൽ യാത്ര ചെയ്യണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തു. യു എയിൽ നിന്നുള്ള മാസ്റ്റർ പ്ലാൻ എന്ന ജീസസ് ഗ്രൂപ്പ് ബാൻഡ് ഇന്ത്യൻ സാന്നിധ്യമായി വിശുദ്ധ കുർബാനയ്ക്ക് മുൻപേ സംഗീത വിസ്മയം തീർത്തു.